ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ദേ തിരിച്ച് ബാങ്കോക്കിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ദ ബർക്ക്ലി ഹോട്ടൽ. അതിനകത്തൊരു മോൾ. സോ ദ ഓസം പാർട്ട് ഇസ് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു മോള് പോലെ കണ്ടു. അപ്പോൾ ഞാൻ അശ്വിൻ്റെ അടുത്ത് പറയുന്ന വെച്ചാൽ ആ മോള് നമ്മുടെ ബിൽഡിങ്ങിന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിരുന്നാൽ മതിയായിരുന്നു, അത് നോക്കിയെടുത്താൽ മതിയായിരുന്നു ബജറ്റ് ഹോളിഡേയ്സ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ആ മോളിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. ആൻഡ് ദിസ് ഹോട്ടൽ ഇസ് ജസ്റ്റ് സോ റോയൽ, ലൈക്ക് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ. അല്ലേ അശ്വിൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇനിയിപ്പോൾ തിരിച്ചു പോകണ്ട, ഇനി പട്ടായ വേണ്ട, ഇത് മതി. ആ നമ്മൾ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. സോ നമ്മളിവിടുത്തെ 31st ഫ്ലോറിലാണ് പോകുന്നത്. അശ്വിൻ ഇങ്ങനെ എൻ്റെ അടുത്ത് റീചെക്ക് ചെയ്യാൻ പറഞ്ഞു, 31st തന്നെയാണോ, നീ എന്തിനാ അവിടെയൊക്കെ കയറി നിൽക്കുന്നതെന്ന്. പക്ഷെ നമുക്ക് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ബഡ്ജറ്റ് ഹോളിഡേസിൻ്റെ അടുത്ത് എനിക്ക് നല്ല മുകളിലുള്ള ഫ്ലോർ വേണം, വലിയ റൂം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം, നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, 11th നില എത്തിയിട്ടേ ഉള്ളൂ, നമ്മൾ പൊയ്ക്കൊണ്ടേ ഇരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ആ 31st നിലയൊക്കെ ആയതുകൊണ്ടാണ് ആ നേരത്തെ മുട കാണിച്ച ആൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് വളരെ മര്യാദക്കൊക്കെ സംസാരിച്ചു. അവിടെ എനിക്ക് തോന്നുന്നു നല്ല കൂടിയ റൂം ആയിരിക്കണം. നമ്മൾ വന്നു കയറിയപ്പോൾ ഇവിടെ ഒരു ചെറിയ രീതിക്ക് പറ്റിയ ഒരു പെട്ടിയുടെ അവിടെയൊക്കെ ഒരു ചെറിയ മുട കാണിച്ച് ഒരു നിപ്പുണ്ടായിരുന്നു. ലൈക്ക് എന്ത് പറഞ്ഞാലും മുട കാണിച്ചു, നമ്മൾ പെട്ടി ഒന്ന് എടുത്തു തരും അതിനും മുട, എല്ലാത്തിനും മുട. പിന്നെ നമ്മൾ നമ്മുടെ റൂം നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് ചിരിച്ച് സാധനങ്ങളൊക്കെ എടുത്തൊക്കെ തന്നെ പെട്ടെന്ന് ഭയങ്കര. ആ 31st നില അവസാനം നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നു, 5 ദിവസം എടുത്ത് എത്തി. ഇതിൽ മിണ്ടായിരിക്കേ ഇയാൾ കുറച്ചായിട്ട് ഇവിടെ വന്നിട്ട് ഇയാളുടെ സംസാരം, ലൈക്ക് ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് നല്ല ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. എല്ലായിടത്തും പോയി നിന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നു. 131 05 ആണ്, അല്ല ഇവിടെയല്ല അപ്പുറത്താ. ഇങ്ങോട്ട് വാ, അടിപൊളി ലൈക്ക് പറയാതിരിക്കാൻ വയ്യ. മൊത്തത്തില് ഒരു മൊത്തത്തില് ഭയങ്കര വലുത്, എല്ലാം ഭയങ്കര വലുത്. 131 05 ഓക്കെ. സോ ഇതാണ് നമ്മുടെ റൂം, നമുക്ക് ഓപ്പൺ ചെയ്യാം. അതാ ഓപ്പൺ ചെയ്യാൻ ബാക്കിന്റെ വീഡിയോ എടുക്കും. ഓക്കെ, നമ്മുടെ ബാത്റൂം ആദ്യം കാണിക്കാം. Oh, that's nice. Da. നോക്ക് ഇത് ടബ്ബി കുളിച്ചോണ്ടിരിക്കുമ്പോ വെളിയിലെ റൂം. ഓ, ജനൽ ഓപ്പണാ, അതായത് ടബ്ബി കുളിച്ചോണ്ടിരുന്ന ഇവിടുന്ന് വെള്ളം അങ്ങ് മുറിയിലോട്ട് ഇടാം. ഭയങ്കര നല്ല ഹോട്ടൽ കേട്ടോ, ക്യൂട്ട്. ലിഫ്റ്റിന്റെ ഐസ് ടീയുടെ ഇത് നോക്ക്. നമ്മുടെ റൂമിലോട്ട് വന്നു. ഓ ഗോഡ്, ബജറ്റ് ഹോളിഡേയ്സ് നമുക്ക് എടുത്ത് നിൽക്കുന്ന റൂം. അയ്യോ, രണ്ട് ബെഡ് ഉൾപ്പെടെ ഉണ്ട്, നമുക്ക് മാറി മാറി കിടക്കാടോ. രണ്ട് ബെഡുണ്ട്, താ അപ്പുറത്തേക്ക് കിടന്ന് ഞാൻ ഇപ്പുറത്തേക്ക് കിടക്കാം. എന്ത് പറയുന്നു, ടി വി ഇത് ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെയൊക്കെ. എന്റെ പൊന്നോ, അടിപൊളി. ഇപ്പുറത്തോട്ട് വന്ന ഈട അശ്വിൻ, തനിക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ടേനെ വർക്ക് ചെയ്യാൻ. അതെ, ദാ ഇവിടെ ഇതിന്റെ ഇടയില്. ഓക്കെ, സോ നമ്മൾ ക്രൂസ് ഡിന്നർ നൈറ്റിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അശ്വിൻ തന്ന പുതിയ ബ്രേസ്ലെറ്റ് ആയിട്ടേക്കുന്നത്, പ്ലസ് ഈ ഡ്രസ്സ് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. പിന്നെ ഇന്നലെ ഇവിടെ നിന്ന് ഞാൻ ഈ ബ്രേസ്ലെറ്റ് അശ്വിൻ മേടിച്ചപ്പോൾ ഞാൻ മേടിച്ച ഒരു ഇയറിങ്സ് ആണ്, ഇത് ഒരു ഡയമണ്ട് ലുക്ക് ലൈക്ക് പോലത്തെ ഇയറിങ്സ് ആണ്. അശ്വിനും റെഡി ആയിട്ടുണ്ട്, അശ്വിൻ മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് സ്കിൻ കെയർ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എനിക്കൊക്കെയാണ് ഈ മേക്കപ്പ് ഒക്കെ ഇടണം, അശ്വിനാണെങ്കിൽ ജസ്റ്റ് മുഖം കഴിക്കാൻ മാത്രം മതി. അല്ലേ, ഗ്ലാമർ ആണല്ലേ. പണ്ടേ അശ്വിന്റെ മൊത്തം കളി മുടിയിലാണ് ഇരിക്കുന്നത്, തലയിലെ മുടി. ആ മുടി ഓൺ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കന്ന് അങ്ങ് ഇറങ്ങിയാ മതി ജോളിയായിട്ട്. അല്ലേ, എല്ലാം സമ്മതിച്ചു തരുമോ? എന്നെ കളിത് ഞാനാണ് ഭംഗി. സ്കിൻ കെയർ ഒക്കെ ചെയ്തോ? നോക്കട്ടെ. ആ അടിപൊളി അടിപൊളി, വാ വേഗം ഇറങ്ങാം വാ.
ഈ രണ്ട് ബെഡ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ അതെ അതെ. അയ്യോ നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് കറക്റ്റായിട്ട് തായ് ഭാഷയാണ് മനസ്സിലാവുന്നത്, നമുക്ക് ഇംഗ്ലീഷും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് കളിച്ചോണ്ടിരിക്കും. ഹൗ ഇസ് മൈ ഇയറിംഗ്സ്? ഇതെന്റെ എന്താ ഞാൻ മേടിച്ച ഇയറിംഗ്സ് ആണ്. ആൻഡ് ഹൗ ഇസ് ദിസ് ക്യൂട്ട് ബ്രേസ്ലെറ്റ് ദാറ്റ് അശ്വിൻ ഗിഫ്റ്റഡ്? എനിക്ക് ഇത് രണ്ടും വല്ലാണ്ട് ഇഷ്ടമായിട്ട് ഞാൻ അതിനെ പെയർ അപ്പ് ചെയ്തിട്ട് ഐ വോണ്ട് ടു വെയർ ഇറ്റ് ടുഡേ ഫോർ ദ ക്രൂസ്. അശ്വിൻ ഇത്ര നേരം ഇവിടെ ഉണ്ടല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് മാറി ഒളിച്ചു കളഞ്ഞു. ഇങ്ങോ ഫ്രണ്ടില് വാ, എല്ലാരും ഒന്ന് കാണട്ടെ. എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ തന്റെ മൈൻഡിലുള്ള ഒരു ക്രൂസ്? അല്ല അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ, വേറെന്താ എങ്ങനത്തെ എനിക്ക് അറിയത്തില്ല. ഓക്കെ ഓക്കെ. ഞാൻ സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, അത് എന്റെ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അത് വീട്ടുകാരോടെ പോയത്, പക്ഷെ അത് അങ്ങനെ വലിയൊരു യമണ്ടൻ ക്രൂസ് ഒന്നും അല്ല, അതൊരു ചെറിയ രീതിക്കുള്ള ഒരു ബോട്ടിലെ മേളില് നമ്മളിങ്ങനെ ഡിന്നർ കഴിക്കുന്ന ഒരു അങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ ഇത് നമുക്ക് ക്രൂസ് ഡിന്നർ എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല നമ്മൾ പോകുന്നത്. പിന്നെ ബജറ്റ് ഹോളിഡേയ്സ് നമുക്ക് പ്ലാൻ ചെയ്യുന്ന ഇതുവരെ നമുക്ക് ചെയ്ത എല്ലാ മോൾസ് ആയിക്കോട്ടെ എല്ലാം പോഷ പ്രീമിയം പോഷ വിട്ടൊരു കളിയില്ലായിരുന്നു, എല്ലാം പോഷായിരുന്നു. അപ്പൊ ഇത് ഇതിയേക്കും അശ്വിനും ഒത്തിരി ഇഷ്ടമാകും എന്ന് പറഞ്ഞ് തന്നെയാണ് ഇത് ഇത് എടുത്തു തന്നെ. നമ്മുടെ ഇതിനെ ലാസ്റ്റ് മിനിറ്റ് ഒരു സംഭവമായിരുന്നു, നമ്മളിങ്ങനെ ചോദിച്ചു ലൈക്ക് ഇങ്ങനെ ബാങ്കോക്ക് പോകുന്നുണ്ടല്ലോ, അവിടെ ഒരു ക്രൂസ് ഡിന്നർ ഉണ്ട് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ അവരായിട്ട് ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് എങ്ങനെയാ സംഭവം, അത് പോഷ സാധനമാണ്, അതിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, അവിടെ മസ്റ്ററൈസ് സാധനമാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ലൈക്ക് ബിക്കോസ് വി ട്രസ്റ്റ് ബോത്ത് ദേർ ടെല്ലിംഗ്, അവർ റോങ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തരത്തില്ലെന്ന് അറിയാം. അപ്പൊ തന്നെ ഞാൻ ഓക്കെ ഡൺ, ജാക്കാണ് നമ്മുടെ എല്ലാ പരിപാടിയും ചെയ്തത്. അപ്പൊ ഞാൻ ഓക്കെ ഡൺ ജാക്ക്, അപ്പൊ നമുക്ക് അത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ എല്ലാ സാധനങ്ങളും ടിക്കറ്റും സാധനമൊക്കെ സെറ്റ് ചെയ്താണ് നമ്മളെ ഇപ്പൊ അങ്ങോട്ട് വിടുന്നത്. അപ്പൊ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ വാട്ട് ദിസ് ക്രൂസ് ഇസ് അബൌട്ട്. അപ്പൊ ബാക്കി ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മൾ വണ്ടി കയറി 5 മിനിറ്റ് പോലും ആയില്ല, അതിന്റെ ഇടയിൽ നമ്മുടെ പ്ലാറ്റിനം ഫാഷൻ മോൾ കണ്ടു. അതായത് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ നിൽക്കുന്ന വന്നത്തെ ഒരു മെയിൻ ഏരിയ കേട്ടോ നമ്മൾ നിൽക്കുന്ന, അല്ലേ? അശ്വിൻ പറ്റുന്നില്ലല്ലേ, പറ്റുന്നില്ലല്ലേ. ഇത് എത്ര മണിവരെ ഉണ്ടെന്ന് ഗൂഗിൾ ഒന്ന് ചെക്ക് ചെയ്യ്. അപ്പൊ നമുക്ക് രാത്രി വരണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ പറ്റും. എവിടെ എവിടെ കള്ളം പറയല്ലേ. ഇവിടെ ഐമാക്സ്, 4DX ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ല, അല്ലേ അശ്വിൻ? തനിക്ക് പറ്റുന്നില്ലല്ലേ ഇവിടെ അങ്ങ്. അതെ, നമ്മള് ഇതിനകത്തൂടെ കേറിയാണ് ആ ക്രൂസിന്റെ അങ്ങോട്ട് പോകുന്നത്. എന്താണ് പരിപാടി ഒന്നും മനസ്സിലാവുന്നില്ല. ഏക പോഷാണെന്ന് മാത്രം പിടി കിട്ടി, അല്ലേ? സംഗതി പോഷാണെന്ന് പിടി കിട്ടി. അടിപൊളി സ്ഥലത്ത് അടിപൊളിയാണ് നമ്മുടെ ഇവിടെ ക്രൂസിൽ കയറാൻ പോകുന്ന സ്ഥലം. ഓ മൈ ഗോഡ്, ഇറ്റ്സ് മാജിക്കൽ, വെരി മാജിക്കൽ. ആൻഡ് ഹിയർ കംസ് ദ മോസ്റ്റ് മാജിക്കൽ ലേഡി ഇൻ ദിസ് ടൗൺ. ഈ നിലയിൽ ഒരു കാർ എങ്ങനെ കയറ്റി വെച്ചോ എന്തോ. ഇവിടെ എല്ലാം മറ്റേ കംപ്ലീറ്റ് മറ്റേ എക്സ്ട്രീംലി റിച്ച് ആൾക്കാരുടെ സാധനം ഇത്, വേൾഡ് വൈഡ് ഷിപ്പിംഗ്. ഇതൊക്കെ എത്ര രൂപയാണ് ഈ ഈ സാധനമൊക്കെ? ഇതൊക്കെ മറ്റേ ഒറിജിനൽ റോക്കിനകത്ത് ഇങ്ങനെ ഉള്ളതാ. നൈസ് നോ? വെരി നൈസ്. ഡോണ്ട് ടച്ച്. താങ്ക് യു. ഓക്കെ ശരി എന്നാ. യുവർ ഹെയർ ലുക്സ് ഗുഡ് ടുഡേ. താങ്ക് യു.
ആകപ്പാടെ നമുക്ക് അവിടെ അറിയാമെന്നുള്ള ബർക്കിൻ സ്റ്റോക്ക് കണ്ടു, ചാമ്പി എന്നുള്ള ബ്രാൻഡ്, സാംസണൈറ്റ് കണ്ടു, ഡൈസൺ കണ്ടു, പിന്നെ ഇനി എച്ച്എൻഎം വരുന്നുണ്ട്. അതൊക്കെയാണ് നമുക്കിവിടെ അറിയാമെന്നുണ്ടായിരുന്ന ബ്രാൻഡ്. എന്താടോ ആ കൊച്ചി വരെ ഇപ്പൊ എനിക്ക് തൽക്കാലം പോവാൻ വയ്യ. ആ ഈ ഓറഞ്ച് ഡ്രസ് കൊള്ളാം. അച്ഛന് എവിടെ അച്ഛനും കണ്ടാലും കേറാനുള്ള ഒരു തോര. എനിക്ക് അച്ഛനുമാ ഇഷ്ടം. സാറ ഇനി അങ്ങ് പോണോടോ, നമുക്ക് അച്ഛനമ്മ കേറി അതുവഴി ഇറങ്ങാം. പാ എന്നെ എച്ച്എൻഎമ്മിൽ കയറാൻ അനുവദിക്കാതെ സാറയിലോട്ട് പോവാന്ന് പറഞ്ഞ് എന്നെ വലിച്ചെടുത്തോണ്ട് പോവാ. എച്ച്എൻഎമ്മിനകത്ത് ഞാൻ ഒന്നിനു സാധനം കണ്ട് എന്നത് നോക്കാൻ പോലും സമ്മതിച്ചില്ല. സാറ എവിടെ? ആ എടി സാറ കുട്ടികളുടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. സാറയ്ക്കകത്ത് കയറണം എന്ന് പറഞ്ഞ അശ്വിന്റെ ഡിസിഷൻ വാസ് എക്സലന്റ്. എനിക്ക് അതിനകത്ത് കയറിയിട്ട് പ്രാന്തായി. ലൈക്ക് എനിക്ക് എന്ത് എടുക്കണം എന്ന് അറിഞ്ഞുകൂടെ അത് മെന്റൽ ആൾക്കാരെ പോലെ ഞാൻ പെരുമാറാൻ തുടങ്ങി. അപ്പത്തേക്കും അശ്വിൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നാളെ ഇവിടെ വരാം, വന്ന് നിനക്ക് ഇഷ്ടമുള്ള മുഴുവൻ മേടിക്കാം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ വിക്ടോറിയ സീക്രട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കും. വിക്ടോറിയ സീക്രട്ടിന്റെ പെർഫ്യൂം ഉണ്ടോ എന്ന് എനിക്ക് ആ ഉണ്ട് പെർഫ്യൂം ഉള്ളതുണ്ട്. എടോ ഇവിടെയാണ് മറ്റേ മേക്കപ്പ് ഐറ്റംസ് എന്തെങ്കിലും ഇരിക്കുന്നത്. റിമൽ ലൈൻ്റെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താലോ. ഉണ്ടാവോ എന്തോ, ഐ ഡോ തിങ്ക് സോ. ഇതൊന്ന് നോക്കണേ ഈ മോള്, ഇത് മോള്, ഈ മോൾ മാത്രം നിങ്ങൾ മിസ്സാക്കരുതേ. ഇത് ഇത് എന്റെ അമ്മോ, ഇത് എന്ത് സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്റെ അമ്മോ, നമ്മൾ കേറാം. നമ്മുടെ ബോട്ട് വന്നിട്ടില്ല, നമ്മുടെ ബോട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അയ്യോ നമ്മുടെ അടിപൊളി ക്രൂസ് എത്തി കേട്ടോ. ക്രൂസ് ആണ് നമ്മുടെ മുഴുവൻ മുകളിൽ ഓപ്പൺ ആണ്. ആ നമ്മുടെ മുഴുവൻ ഓപ്പൺ ആണ്. I really hope you're getting that end kind of a seat where we can see the river. Yeah. ഒരു വൈബ് ഉണ്ട്. പക്ഷേ അവിടെ ഭയങ്കര തിരക്ക്. അത് മാത്രം ഒന്ന് ഒഴിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എല്ലാം ഓക്കെയാണ്. ആ പക്ഷേ ഇതൊരു മിനി ദുബായ് വൈബ് ഉണ്ട് കേട്ടോ. I am loving the plane that we got. നമുക്ക് കറക്റ്റ് ആയിട്ട് എഡ്ജ് തന്നെ കിട്ടി. ഐ തിങ്ക് ബജറ്റ് ഹോളിഡേസ് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് വേണ്ട സീറ്റ് തന്നെ ഒപ്പിച്ചു തന്നിട്ടുണ്ട്. അശ്വിൻ, ഹൗ ആർ യു ലൈക്കിംഗ് ദ സീറ്റ് ദാറ്റ് വി ഗോട്ട്? ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനില്ല. ജസ്റ്റ് ഈ ഒരു ക്രൗഡ് കുറച്ച് കൂടുതലാണ്, അത്രേ ഉള്ളൂ അല്ലേ. അത് കൂടുതലും ഇന്ത്യൻ ക്രൗഡാ, അതുകൊണ്ട് അതിൻ്റെ തന്നെ എന്റെ ബഹളം ഉണ്ട്. പുട്ട് അടിപൊളി, അടിപൊളി പുട്ട്. അവിടെ അവിടെ മരിക്കുന്ന കുറച്ച് പേര്. ഐ എൻജോയ്. അശ്വിൻ കാറ്റെങ്ങനെയുണ്ട്? അടിപൊളി കാറ്റല്ലേ, അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മള് ക്രൂസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് നമ്മുടെ കാറിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് നിൽക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ക്രൂസ് ട്രിപ്പ്. പക്ഷെ എനിക്ക് ഒരു ക്രൂസ് എനിക്ക് എപ്പോഴും ഒരു 1 hour എനിക്ക് മതി. കാരണം എനിക്കൊരു ചെറിയൊരു മറ്റേ മോഷൻ സിക്നസ് ഉള്ള ആളായതുകൊണ്ട് സീ സിക്നസ് തീർന്നിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒന്ന് ആദ്യം എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് ഓവർ ലൗഡ് ആയിപ്പോയി മ്യൂസിക്. അപ്പൊ അതെനിക്ക് ലൈക്ക് എനിക്ക് ഞാൻ നേരത്തെ എന്റെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ലൈക്ക് ഓവർ ക്രൗഡും മ്യൂസിക്കും കുറെ കഴിഞ്ഞ് പറ്റത്തില്ല എന്നുള്ളത്. അപ്പൊ അത് മാത്രം എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉള്ളൂ. അല്ലാതെ ദ ഫുഡ് വാസ് അമേസിംഗ്, ദ ആംബിയൻസ് വാസ് അമേസിംഗ്, നമ്മൾ ആ ഇരുന്ന സ്ഥലത്തിലുള്ള വ്യൂ ആയാലും വാസ് അമേസിംഗ്. ഐ പേഴ്സണലി ഫീൽ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. നമുക്ക് ഒരു പ്രാവശ്യം ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ ക്രൂസ് ഡിന്നർ അല്ലേ.
ഈവനിങ് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. പക്ഷെ എനിക്കതൊരു വൺ അവർ കൂടുതൽ എനിക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഞാനിപ്പോ ഇട്ടിരുന്ന ഡ്രസ്സ് കംപ്ലീറ്റ്ലി ഒരു ഫാഷനിസ്റ്റ കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ഹീലാണെങ്കിൽ ഞാൻ എടുത്ത് ഊരി കളഞ്ഞിട്ട് കുറച്ചു നേരം എനിക്ക് പറ്റുന്നില്ല. കാല് നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പോയിട്ട് എന്റെ ഫേവറേറ്റ് ക്രോക്സ്, ഞാൻ പുതിയൊരു ക്രോക്സ് ഇന്നലെ എന്റെ വേറെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ മേടിച്ചാണ് ക്രോക്സ്. ആ ക്രോക്സ് ഞാൻ ഇട്ട് എന്റെ ഏതെങ്കിലും നല്ല കോസി കോസി ഒരു ഡ്രസ്സും ഇട്ട് ഇവിടെ കടകളൊക്കെ കണ്ട സ്ഥിതി വെച്ച് നോക്കിയിട്ട് ഇവിടെ എല്ലാം അണഞ്ഞിരിക്കുകയാണ് അല്ലേ അശ്വിൻ? എല്ലാം അണഞ്ഞ് ലൈക്ക് ഓഫായി ഇരിക്കുകയാണ്. എന്തെങ്കിലും അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാനും നമ്മുടെ നിൽക്കുന്ന സ്ഥലം കുറച്ച് മിഡിൽ ഓഫ് ദ സിറ്റി ഒരു പോഷ് ഏരിയയിലാണ് നമുക്ക് ബജറ്റ് ഹോളിഡേസ് എടുത്തു തന്നത്. ഞാൻ കാരണം എടുത്തു പറഞ്ഞു എനിക്ക് അങ്ങനെ ഉള്ളിലോട്ട് എവിടെ എടുക്കല, എനിക്ക് മിഡിൽ ഓഫ് ദ സിറ്റി തന്നെ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ റിയലി ഹോപ്പ് ഇറ്റ് ലൈക്ക് ഇറ്റ് ഇസ് ഓൺ ദയർ. നമുക്ക് കാരണം ചെന്നിട്ടൊന്ന് ഡ്രസ്സ് മാറി ആണ് ഇപ്പൊ തന്നെ 10:30 ആയി. ഇനി ഇപ്പൊ എത്രത്തോളം ഓണായിരിക്കും എന്നാണ്. പക്ഷെ കാരണം പട്ടായ ഓണായിരുന്നു കേട്ടോ, പട്ടായ 12 മണിക്ക് ശേഷം ഓണായിരുന്നു അല്ലേ. അവിടെ അല്ലെങ്കിൽ 24 hours ആണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന്. ബട്ട് ലെറ്റ്സ് ജസ്റ്റ് ഹോപ്പ് ഫിംഗേഴ്സ് ക്രോസ്. അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങും. പുറത്തോട്ട് ഇറങ്ങുന്ന ടൈമിൽ ഞാൻ ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇനി അഥവാ നമ്മൾ ടയേർഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന ടൈം ഈ ബ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, സോ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. ബൈ ബൈ.